ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരികയും നടിമാരുടെ വെളിപ്പെടുത്തൽ വരികയും വിവാദങ്ങൾ തലപൊക്കി തുടങ്ങുകയും ചെയ്തപ്പോൾ അമ്മ സംഘടനയിൽ കൂട്ടരാജി നടന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിക്ക് രാജിവെച്ചതോടെ ആ സ്ഥാനത്തേക്ക് ജഗദീഷിനെ കൊണ്ടെത്തിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചു ശ്രമിക്കുകയല്ല ആഗ്രഹം എന്നാൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിലേക്കാണ് പദവി താൽക്കാലികമായി എത്തിയത് സംഘടനയുടെ ബയലോ പ്രകാരം എക്സിക്യൂട്ടീവ് അംഗത്തിന് മാത്രമേ പിന്നെയും ജനറൽ സെക്രട്ടറിയായി ഈ ഭരണസമിതി എത്താൻ കഴിയൂ എന്നതായിരുന്നു കാരണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റുന്ന വനിതകളും എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് ബാബുരാജിനെ വെട്ടിലാക്കി പീഡനാരോപണം തലപൊക്കിയത് ഈ പീഡന പരാതിയിൽ എസ് പി ശശിധരന്റെ സ്ഥിരീകരണം കൂടി എത്തിയതോടെ കൂടുതൽ വെല്ലുവിളിയായി ഇതോടെ വീണ്ടും ജഗദീഷിന്റെ തട്ട് മുകളിലായി അമ്മയുടെ ഉയർന്ന സ്ഥാനത്ത് ജഗദീഷ് തന്നെ വേണമെന്ന ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം തന്നെയാണ് അമ്മയിലെ കൂട്ടരാജിയിലേക്ക് എത്തിച്ചത് ഇതോടെ ഭാവിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് പദവിയിലെത്താനും ജഗദീഷിന് കഴിയുമെന്ന് ഉറപ്പായി പക്ഷേ യുവതാരങ്ങളിൽ പ്രമുഖരായ ആരെങ്കിലും അമ്മയുടെ പ്രസിഡന്റായി എത്താനും സാധ്യതയുണ്ട് ഇത്തവണ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പൃഥ്വിരാജിന്റെയും കുഞ്ചാക്കോ ബോബനെയും ഉയർത്തിക്കാട്ടിയ വ്യക്തിയാണ് ജഗദീഷ് ഇവരിലൊരാൾ ഉയർന്ന സ്ഥാനത്ത് വരാൻ തയ്യാറായാൽ ജഗദീഷ് മാറി നിൽക്കും ജനറൽ സെക്രട്ടറിയായി ഡബ്ല്യു സി സി പിന്തുണയുള്ള യുവതികളെ കൂടി എന്തായാലും ഇത്തവണ പരിഗണിക്കും ചർച്ചയ്ക്ക് ശേഷമേ ജഗദീഷ് അമ്മയിലെ ഭാവി ഭാരവാഹിത്വത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് പുറത്തുവരുന്ന വിവരം മമ്മൂട്ടിയും മോഹൻലാലും ഇനി ഒരു ചർച്ചയിലും സ്ഥാനം പിടിക്കില്ല പൃഥ്വിരാജ് അടക്കം ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് ഇത്തവണ മോഹൻലാൽ അമ്മയിലേക്ക് ചുമതലയുമായി എത്തിയത് എന്നിട്ടും വേണ്ട പിന്തുണ ആരും പ്രതിസന്ധി ഘട്ടത്തിൽ നൽകിയില്ലെന്ന് മോഹൻലാൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞു ഇതിനൊപ്പം നടി ഉർവശിയുടെ നിലപാടും നിർണായകമായിട്ടുണ്ട് ഇതോടെ ഭാവിയിൽ അമ്മയെ നയിക്കാൻ ഉർവശി എത്താനും സാധ്യത ഏറെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടൻ പൃഥ്വിരാജ് മുന്നോട്ട് വെച്ച വനിതാ നേതൃത്വം എന്ന ആശയവും അമ്മയ്ക്കിപ്പോൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഘടകമാണ് സംഘടനയുടെ തലപ്പത്ത് ഈ സമയത്ത് വനിതാ നേതൃത്വം വരുന്നത് കൂടുതൽ ഗുണം ചെയ്യും ടൊവിനോ തോമസ് മുന്നോട്ട് വെച്ച തലമുറ മാറ്റം എന്ന ആശയവും ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇതിനെയെല്ലാം ക്രോഡീകരിച്ചാണ് ജഗദീഷിന്റെ നിലപാടുകൾ അതുകൊണ്ട് തന്നെ അടുത്ത ഭരണസമിതിയിൽ ജഗദീഷിന്റെ റോൾ വളരെ പ്രധാനമുള്ളത് തന്നെയായിരിക്കും എന്ന് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ രണ്ടു മാസം കഴിഞ്ഞുള്ള അമ്മയുടെ തിരഞ്ഞെടുപ്പ് തീപാറും പോരാട്ടമാകാനാണ് സാധ്യത എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സര സാധ്യത ഏറെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദങ്ങൾക്ക് പിന്നാലെയാണ് താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി ഉണ്ടാകുന്നത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുകയും അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തതിന് പിന്നിൽ പുതിയ നേതൃത്വം വരട്ടെ എന്ന ലാലിന്റെ നിർദ്ദേശത്തിന് ഇപ്പോൾ പ്രസക്തി ഏറുകയാണ് താൽക്കാലിക ചുമതല അഡ്ഹോ കമ്മിറ്റിക്ക് നൽകി തലപ്പത്തിരിക്കുന്ന താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ അമ്മയുടെ നിലപാട് എന്താകുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിനിടെയാണ് കൂട്ടരാജി ഉണ്ടാകുന്നതും നടിയുടെ ലൈംഗിക ആരോപണങ്ങളിൽ കുരുങ്ങി നടൻ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു പിന്നാലെ സംഘടനയെ നയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന ബാബുരാജും ലൈംഗിക ആരോപണത്തിൽപ്പെട്ടു ഇതോടെ അമ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം നിലച്ചു മുൻനിര താരങ്ങൾ വരെ അമ്മ നേതൃത്വത്തിനെതിരെ നിലപാടെടുത്തേക്കുമെന്നതിന് ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നടത്തിയ വാർത്താ സമ്മേളനം വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ അമ്മയ്ക്കെതിരെ നിലപാടെടുത്താൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നേക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക